ഓക്കെ, ഗുഡ് ഈവനിങ് ഓൾ. വെൽക്കം ടു വെറാണ്ട റൈസ് മലയാളം യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഓഗസ്റ്റ് 12th കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ 11th നോക്കിയായിരുന്നു. അപ്പോൾ ഇന്ന് പോകുന്നത് ഓഗസ്റ്റ് 12th കറണ്ട് അഫയേഴ്സും പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. നിങ്ങൾ അതിൻ്റെ ആൻസർ ഒന്ന് പറഞ്ഞു പോകാം. അപ്പം ഓഡിയോ വീഡിയോ എല്ലാവർക്കും ക്ലിയർ ആണെങ്കിൽ ക്ലിയർ എന്ന് പറയാം, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഓഡിയോ വീഡിയോ ക്ലിയർ ആണോ? ഓക്കെ വിഷ്ണു, ഗുഡ് ഈവനിങ്. ഓഡിയോ വീഡിയോ ക്ലിയർ ആണെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് ന്യൂസിലോട്ട് പോവാം. ഓക്കെ തിരുപ്പതി, ഗുഡ് ഈവനിങ്. ഐശ്വര്യ, ഗുഡ് ഈവനിങ്. ഓഡിയോ വീഡിയോ ക്ലിയർ ആണെന്നൊന്ന് പറഞ്ഞേ. ഓക്കെ ക്ലിയർ ആണ്. അപ്പം ഡയറക്റ്റ് ആയിട്ട് പോവാം. ഫസ്റ്റ് എപ്പോഴും നമ്മൾ എന്താ നോക്കുന്നത്? ഇമ്പോർട്ടൻ്റ് ഡേയ്സ് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണ് ഇന്നും ആദ്യം നോക്കാൻ പോകുന്നത്. ഓഗസ്റ്റ് 12th എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. രണ്ട് ഇമ്പോർട്ടൻ്റ് ഡേയ്സ് ആണുള്ളത് കേട്ടോ. ഇപ്പോൾ ഇൻ്റർനാഷണൽ യൂത്ത് ഡേയും പിന്നെ എന്താ വേൾഡ് എലഫൻ്റ് ഡേയും ആണുള്ളത്. ഇൻ്റർനാഷണൽ യൂത്ത് ഡേ 12th ഓഗസ്റ്റ്, അപ്പം ഒബ്സർവ് ആണ്. 12th ഓഗസ്റ്റ് ഈച്ച് ഇയർ ആണ്. ഈ വർഷത്തെ തീമുണ്ട് എന്താ, ട്രാൻസ്ഫോമിങ് ഫുഡ് സിസ്റ്റംസ് യൂത്ത് ഇന്നോവേഷൻ ഫോർ ഹ്യൂമൻ ആൻഡ് പ്ലാനറ്ററി ഹെൽത്ത് എന്ന് പറയുന്നതാണ് ഈ വർഷത്തെ തീം. ഇപ്പോൾ യൂത്ത്സ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു കൺട്രിയുടെ ബാക്ക് ബോൺ അല്ലേ. ബാക്ക് ബോൺ ഓഫ് ദ കൺട്രി എന്ന് അറിയപ്പെടുന്ന ആരാ, യൂത്ത്സ് ആയിരിക്കും. അപ്പോൾ അവരുടെ പാർട്ടിസിപ്പേഷൻ ഒന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്റർനാഷണൽ യൂത്ത് ഡേ എന്ന ഓഗസ്റ്റ് 12th അനുസരിക്കുന്നത് കേട്ടോ. അപ്പം ഒന്ന് നോട്ട് ചെയ്തേക്കുക, ഈ വർഷത്തെ തീം ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്. ട്രാൻസ്ഫോമിങ് ഫുഡ് സിസ്റ്റം, ഫുഡ് സിസ്റ്റത്തിൽ എന്തൊക്കെ ട്രാൻസ്ഫോർമേഷൻ വരുത്തണം, യൂത്ത് കൊണ്ട് എന്തെങ്കിലും ഇന്നോവേറ്റീവ് ടെക്നോളജി കൊണ്ട് എന്താ ഫുഡ് സിസ്റ്റത്തിൽ എന്തെങ്കിലും ട്രാൻസ്ഫോർമേഷൻ വരുത്താൻ പറ്റുമോ, അതുകൊണ്ട് എന്താ ഹ്യൂമൻ പിന്നെ പ്ലാനറ്ററി ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ഉള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. അപ്പം ഇന്റർനാഷണൽ യൂത്ത് ഡേ 12th ഓഗസ്റ്റ്. നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ഡേ ഉണ്ട്, എന്താ വേൾഡ് എലഫൻ്റ് ഡേ അല്ലേ. അതും 12th ഓഗസ്റ്റിലാണ് വരുന്നത്. അപ്പം ഇതെന്തിനാ ഒബ്സർവ് ചെയ്യുന്ന, റൈസ് അവയർനെസ് ആൻഡ് ബ്രിങ് അറ്റൻഷൻ ടുവേർഡ്സ് ദ പ്ലൈറ്റ് ഓഫ് എലഫൻസ്. അപ്പം എലഫൻസ് ഒക്കെ എന്താ കുറേ ബുദ്ധിമുട്ടുകൾ വരുമല്ലേ അവർക്ക്, എലഫൻസിന്. അപ്പം അതൊക്കെ ഒന്ന് അതിനെക്കുറിച്ച് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനും അതിനോടുള്ള ഒരു അറ്റൻഷൻ കൊണ്ടുവരാനാണ് എന്തോ അനുസരിക്കുന്നത്, വേൾഡ് എലഫൻ്റ് 12th ഓഗസ്റ്റിൽ അനുസരിക്കുന്നത്. അപ്പം എലഫൻ്റ് എന്താ പോച്ചിങ്, ഹാബിറ്റ് ലോസ്, പിന്നെ എന്താ കോൺഫ്ലിക്ട് വിത്ത് ഹ്യൂമൻസ്, ഇതൊക്കെ നടക്കുന്നുണ്ട് അല്ലേ എലഫൻസിന് അഗെയിൻസ്റ്റ് ആയിട്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാനാണ് വേൾഡ് എലഫൻ്റ് 12th ഓഗസ്റ്റിൽ വരുന്നത്. അപ്പോൾ രണ്ട് ഡേയ്സ് പഠിച്ചു, എന്തൊക്കെ ഇന്റർനാഷണൽ യൂത്ത് ഡേയും വേൾഡ് എലഫൻ്റ് ഡേയും. നെക്സ്റ്റ് നമ്മൾ എന്താ നാഷണൽ ന്യൂസിലോട്ട് ഒന്ന് കിടക്കുന്നു. പാർലമെന്റ് പാസസ് ദ ബിൽ ഫോർ പ്രൈവറ്റൈസേഷൻ ഓഫ് സ്റ്റേറ്റ് റൺ ജനറൽ ഇൻഷുറൻസ് ഫേംസ്. അതായത് ജനറൽ ഇൻഷുറൻസ് കമ്പനീസ് ഒക്കെ ഉണ്ടല്ലോ, സ്റ്റേറ്റ് ഓർഗനൈസ്, അതായത് സ്റ്റേറ്റ് റൺ ചെയ്യുന്നത്, മൊത്തത്തിൽ സ്റ്റേറ്റ് റൺ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബില്ല് പാസ് ചെയ്ത്, എന്തിനു വേണ്ടിയിട്ടാണ്, പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിർമ്മല സീതാരാമൻ നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞായിരുന്നു അല്ലേ, ഈ വർഷം എന്തായിരിക്കും, രണ്ട് ബാങ്ക് പബ്ലിക് സെക്ടർ ബാങ്ക് എന്ത് ചെയ്യും, പ്രൈവറ്റൈസ് ചെയ്യും, പിന്നെ ഒരു ഇൻഷുറൻസ് ഫേം എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നത്, പ്രൈവറ്റൈസ് ചെയ്യാന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം ഇപ്പം ഈ ബില്ല് എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നത്, ആ ബില്ലിൻ്റെ പേരൊന്ന് പഠിച്ചു വയ്ക്കുക, ജനറൽ ഇൻഷുറൻസ് ബിസിനസ് അതായത് നാഷണലൈസേഷൻ അമെൻമെന്റ് ബിൽ 2021. അപ്പോൾ ഇത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം സ്റ്റേറ്റ് റൺ ജനറൽ ഇൻഷുറൻസ് ഫേംസിനെ പ്രൈവറ്റൈസ് ചെയ്യാനുള്ള ബില്ല് ഏതാന്ന് ചോദിക്കാം. അപ്പോൾ ബില്ലിൻ്റെ പേരൊന്ന് പഠിച്ചു വയ്ക്കാം. അപ്പം അതിലെന്തുണ്ട്, ഒരു കാര്യം കൂടെ ഉണ്ട് ഈ ബില്ലിൽ, എന്തുണ്ട്, 51% ഷെയർ അതായത് പബ്ലിക് സെക്ടർ എന്തായിരിക്കും, ഇൻഷുറൻസ് ഫേംസിൻ്റെ ഷെയർ, ഗവൺമെന്റിന്റെ ഷെയർ എന്തായിരിക്കും, സെൻട്രൽ ഗവൺമെന്റിന്റെ ഷെയർ 51% ആയിരിക്കും. അത് ഇനി വേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഈ ബില്ലിലും, അതും എക്സ്ട്രാ പറഞ്ഞിട്ടുണ്ട്. അപ്പം ഏതൊക്കെ കമ്പനീസ് ആണുള്ളത്, ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, നാഷണൽ ഇൻഷുറൻസ്, ന്യൂ ഇന്ത്യ അഷുറൻസ്, ഓറിയന്റൽ ഇൻഷുറൻസ്, യുണൈറ്റഡ് ഇന്ത്യ ഇൻഷുറൻസ് കമ്പനീസ്. അപ്പം ഈ ഇൻഷുറൻസ് ഫേംസിലൊക്കെ എന്തായിരിക്കും, സെൻട്രൽ ഗവൺമെന്റ് ഷെയർ എത്രയായിരിക്കും, 51%. അനി അത് ഇനി എന്താണ് വേണ്ടെന്നാണ് ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബില്ല് എന്തിനു വേണ്ടിയിട്ടായിരുന്നു, സ്റ്റേറ്റ് റൺ ജനറൽ ഇൻഷുറൻസ് ഫേംസിന് എന്ത് ചെയ്യാൻ പോകുന്നു, പ്രൈവറ്റൈസ് ചെയ്യാൻ പോകുന്നു. നോട്ട് ചെയ്ത് വയ്ക്കുക, ബില്ല് ഏതായിരുന്നു, ജനറൽ ഇൻഷുറൻസ് ബിസിനസ് അമെൻമെന്റ് ബിൽ 2021. നെക്സ്റ്റ് ന്യൂസ്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫയേഴ്സ് രാജ്കുമാർ രഞ്ജൻ, രാജ്കുമാർ രഞ്ജൻ സിംഗ് ഇനോഗ്രേറ്റഡ് ദ 7th IBSA അക്കാഡമിക് ഫോറം. IBSA എന്ന് പറയുന്ന ഒന്നല്ല, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക, ഈ മൂന്ന് കൺട്രീസും ഒരുമിച്ച് നടത്തുന്നതാണ് ഏത്, ഈ IBSA ഫോറം എന്ന് പറയുന്ന, അക്കാഡമിക് ഫോറം എന്ന് പറയുന്ന, അതിൻ്റെ 7th എഡിഷൻ ആരാ പോയത്, ഇന്ത്യയിൽ നിന്നുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ അല്ല, സ്റ്റേറ്റിലേക്കുള്ള എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ. അപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ആരായിരുന്നു, ഒന്ന് കമാൻഡ് ഇടുവോ,
യൂണിയൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആരാ, ഇത് സ്റ്റേറ്റ് ആണ്, ആര്, രാജ്കുമാർ രഞ്ജൻ സിംഗ്. പുള്ളി എന്ത് ചെയ്തു, 7th IBSA അക്കാഡമിക് ഫോറം ഇനോഗ്രേറ്റ് ചെയ്തു. ഇനോഗ്രേറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് എന്തും ഒന്ന് മനസ്സിലാവും, എന്താണ്, ഇന്ത്യ ആയിരിക്കും അതിൻ്റെ ചെയർ അല്ലേ. ചെയർപേഴ്സൺ എന്ന് പറയുന്ന ആരാണ്, ഇന്ത്യ ആണ്. ഏതിൽ, ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക അക്കാഡമിക് ഫോറം. അപ്പം ഈ മൂന്ന് കൺട്രീസും തമ്മിലുള്ള എന്താണ് കോഓപ്പറേഷന് വേണ്ടിയിട്ടാണ് ഈ അക്കാഡമിക് ഫോറം നടന്നത്. അതിൻ്റെ 7th എഡിഷൻ ആര് ഇനോഗ്രേറ്റ് ചെയ്തു, രാജ്കുമാർ രഞ്ജൻ സിംഗ് ആണ്. ഇത് ഹോസ്റ്റ് ചെയ്യുന്ന ആരാ, റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ ഡെവലപ്പിംഗ് കൺട്രീസ്, അതായത് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിൽ അണ്ടർ വരുന്ന ഒരു സിസ്റ്റമാണ് ഇത്, റിസർച്ച് ആൻഡ് ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അവരാണ് ഇതെന്ത് ചെയ്യുന്നത്, ഹോസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, വിഷ്ണു കറക്റ്റ് ആണ്. എസ്, ജയ്ശങ്കർ ആയിരുന്ന ആര്, യൂണിയൻ മിനിസ്റ്റർ ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ ഇന്ത്യ ഈ വർഷം ഒരു ഇതിലും ചെയർപേഴ്സൺ ആയിട്ടുണ്ട്, ഒരു ഓർഗനൈസേഷൻ ആണ്. അതിന്റെ പേരും ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, ഐശ്വര്യ കറക്റ്റ് ആണ്, എസ് ജയ്ശങ്കർ ആയിരുന്നു. ഞാൻ നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഇന്ത്യ ഈ വർഷം ഒരു ഇതിന്റെ കൂടെ ചെയർപേഴ്സൺ ആണ്, അത് ഏത് ഓർഗനൈസേഷൻ ആണെന്ന് കമന്റ് ചെയ്യാം. നെക്സ്റ്റ് ന്യൂസ്, യൂണിയൻ ഗവൺമെന്റ് അനൗൺസ് ദ റുപ്പീസ് 1000 ക്രോർ ഫോർ ന്യൂ നാഷണൽ ഹൈവേസ് ഇൻ ഉത്തരാഖണ്ഡ്. യൂണിയൻ മിനിസ്റ്റർ ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസ് ആരാ, നിതിൻ ഗഡ്കരി. പുള്ളിയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, അനൗൺസ് ചെയ്തിരിക്കുന്നത്, 1000 ക്രോർ എന്തിനാ കൊടുക്കാൻ പോകുന്ന, പുതിയതായിട്ട് ഉത്തരാഖണ്ഡിൽ എന്ത് വരാൻ പോകുന്നത്, നാഷണൽ ഹൈവേസ് വരാൻ പോകുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് 1000 ക്രോറ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഇതിനെ കൂടാതെ എന്തും ചെയ്തിട്ടുണ്ട് പുള്ളി, ഒരു 300 ക്രോർ റുപ്പീസ് എന്തിനു വേണ്ടിയിട്ടാ, സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലോട്ടും പുള്ളി അഡീഷണൽ ആയിട്ട് അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ബ്രിക്സ്, വിഷ്ണു കറക്റ്റ് ആണ് കേട്ടോ. ബ്രിക്സിന്, ബ്രിക്സിന്റെ ചെയർപേഴ്സൺ ഇപ്രാവശ്യം ആരാണ്, ഇന്ത്യ ആയിരുന്നു. ഓക്കെ, ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക അല്ലെ. ബ്രിക്സിന്റെയും ആരാണ് ചെയർപേഴ്സൺ, ഇന്ത്യ ആയിരുന്നു. ഓക്കെ, യൂണിയൻ എന്ത് ചെയ്തു, റോഡ് ട്രാൻസ്പോർട്ട് മിനിസ്റ്റർ ആരാണ്, നിതിൻ ഗഡ്കരി എന്ത് ചെയ്തു, അനൗൺസ് ചെയ്തു 1000 ക്രോറിന് എന്താ നാഷണൽ ഹൈവേസ് വരാൻ പോകുന്നത്, എവിടെ, ഉത്തരാഖണ്ഡിൽ. അപ്പൊ അതിനു വേണ്ടിയാണ് കൊടുത്തത്. എക്സ്ട്രാ എന്ത് ചെയ്തിട്ടുണ്ട്, സെൻട്രൽ റോഡ് ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ടിലോട്ട് ഒരു 300 കോടിയും അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഉത്തരാഖണ്ഡിലെ പുതിയ ചീഫ് മിനിസ്റ്റർ ആണല്ലോ അപ്പോയിന്റ് ആയിരിക്കുന്നത്, പുള്ളിയുടെ പേരും ഒന്ന് കമന്റ് ചെയ്ത് പോവാം. ഇന്ററാക്റ്റീവ് സെഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആവുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, കമാൻഡിലിടുക, അറിയുന്നവർ കമാൻഡിലിടുക, നോക്കാം. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് നോക്കാം. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അഡ്രസ് ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആനുവൽ മീറ്റിംഗ് 2021. അപ്പം സി ഐ ഐ എന്ന് പറയുന്നുണ്ടല്ലോ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അതിന്റെ ആനുവൽ മീറ്റിംഗ് അഡ്രസ് ചെയ്ത് തരാ നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിരുന്ന നരേന്ദ്രമോദിയാണ്. അപ്പൊ ആ മീറ്റിംഗ് എന്താണ്, വീഡിയോ കോൺഫറൻസ് വഴി, അതായത് വെർച്വൽ ആയിട്ടാണ് നടന്നത്. ഈ വർഷത്തെ തീം ഉണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത, ഇന്ത്യ അറ്റ് 75, ഗവൺമെന്റ് ആൻഡ് ബിസിനസ് വർക്കിംഗ് ടുഗദർ ഫോർ ആത്മ നിർഭർ ഭാരത്. ഗവൺമെന്റ് ആൻഡ് ബിസിനസ് വർക്കിംഗ് ടുഗദർ ഫോർ ആത്മ നിർഭർ ഭാരത് ആണ് തീം, ഏതിന്റെ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ആനുവൽ മീറ്റിംഗിന്റെ തീം. അത് ആര് അഡ്രസ് ചെയ്തിരിക്കുന്നത്, അഡ്രസ് ചെയ്യുന്ന ആര്, നരേന്ദ്രമോദിയാണ് അഡ്രസ് ചെയ്തത്. ഇന്ത്യ ആയിട്ട് 75 എന്താ, ഇൻഡിപെൻഡൻസ് ഡേ അല്ലേ, നാളെയാണ് വരാൻ പോകുന്നത്, 75th ഇൻഡിപെൻഡൻസ് ഡേ. അപ്പൊ അതിന് അതിനെ ഒന്ന് തീമായിട്ട് എടുത്തു വെച്ചു കേട്ടോ. ഓക്കെ, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേക്ക് വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ, അങ്ങനെ ഒരു ഷോ പോലെ ഉണ്ടായിരുന്നു, മഹോത്സവ് പോലെ, അതിന്റെ പേരൊന്നും അറിയുന്നവരൊന്ന് കമന്റ് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ, ഉത്തരാഖണ്ഡിന്റെ ചീഫ് മിനിസ്റ്റർ ആരായിരുന്നു, പുഷ്കർ സിംഗ് ധാമിയാണ്. പുഷ്കർ സിംഗ് ധാമിയാണ് ഉത്തരാഖണ്ഡ് ഗവൺമെന്റിന്റെ പുതിയ ചീഫ് മിനിസ്റ്റർ. ഓക്കെ, നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. നെക്സ്റ്റും നരേന്ദ്രമോദി, പ്രൈം മിനിസ്റ്ററിനെ റിലേറ്റഡ് ആയിട്ട് വരുന്ന ന്യൂസ് ആണ്. പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി പാർട്ടിസിപ്പേറ്റഡ് ഇൻ ദ ആത്മ നിർഭർ നരീശക്തി സേ സംവാദ്, അതായത് വിമൻസ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവർ കൂടെ എന്ത് ചെയ്തു, ഇന്ററാക്ട് ചെയ്തു, വീഡിയോ കോൺഫറൻസിംഗ് വഴി ഇന്ററാക്ട് ചെയ്തു. എന്തുകൊണ്ടാണ്, അവർക്ക് ഈ ദീൻദയാൽ അന്ത്യോദയ യോജന എന്ന് പറയുന്ന ഒരു യോജന ഉണ്ട്, നാഷണൽ റൂറൽ ലിവ്ലിഹുഡ് മിഷൻ, അതായത് ഡേ NRLM എന്ന് പറയും. അപ്പൊ അതിനെക്കുറിച്ച് വന്ന് അതിനെ ഒന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിട്ട്, ആർക്ക്, SHG സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ററാക്ടീവ് സെഷൻ ആയിട്ട് നടന്ന, വീഡിയോ കോൺഫറൻസിംഗ് വഴിയാണ് നടന്നത് കേട്ടോ. അപ്പൊ അതിലാരാ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, നരേന്ദ്രമോദി ആയിരുന്നു പാർട്ടിസിപ്പേറ്റ് ചെയ്തത്. അമൃത് മഹോത്സവ്, ആസാദി കാ അമൃത് മഹോത്സവ്, കറക്റ്റ് ആണ്, അമൃത് മഹോത്സവ് ആണ്, ആസാദി കാ അമൃത് മഹോത്സവ് ആണ്, അതായത് ഇൻഡിപെൻഡൻസ് ഡേ ആണ് അനുസരിക്കുന്നത്. ഓക്കെ, അപ്പം ഈ ദീൻദയാൽ അന്ത്യോദയ യോജന എന്ന് പറയുമ്പോൾ എന്താ, 2011 ഓർഗനൈസ് ചെയ്തതാണ് കേട്ടോ, 2011 ഓർഗനൈസ് ചെയ്തതാണ്, ജൂൺ, അതായത് 2011 ജൂണിലാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ഏത് ഡേ NRLM എന്ന് പറഞ്ഞാൽ, അതായത് റൂറൽ ഇൻഫ്രാസ്ട്രക്ചർ, റൂറൽ ഡെവലപ്മെന്റ് വേണ്ടിയിട്ടാണ്, മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് ആണ് ഈ ഒരു ദീൻദയാൽ അന്ത്യോദയ യോജന എന്ത് ചെയ്യുന്നത്, ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പം അതുവഴി എന്ത് ചെയ്യണം, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ യോജന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്ററാക്ടീവ് സെഷൻ ആയിട്ട് പോയത്. അതിന്റെ പേരെന്താ, ആത്മനിർഭർ നരി ശക്തി സേ സമ്മോദ് എന്ന് പറയുന്നതാണ്. ആരാ പാർട്ടിസിപ്പേറ്റ് ചെയ്തത്, നരേന്ദ്രമോദി ആയിരുന്നു. ഓക്കെ, ഇതിന് എന്തൊക്കെ ഫണ്ട് റിലീസ് ചെയ്തിട്ടുണ്ട് പുള്ളി, ഒരു 1625 crores എന്തിനു വേണ്ടിയിട്ടാ, 400,000 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിന് വേണ്ടിയിട്ട്, പിന്നെ ഒരു 25 കോടി
സീഡ് മണി ആയിട്ട് കൊടുത്തു. സീഡ് മണി എന്ന് പറയുമ്പോൾ ഒന്നല്ല, ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിനുവേണ്ടി കൊടുത്തു 7500 സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്സിനും. പിന്നെ എന്താ 4.13 crores എന്തിനു വേണ്ടി കൊടുത്തു, 75 ഫാമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷനും കൊടുത്തിട്ടുണ്ട്. അപ്പം അമൗണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോവാ കേട്ടോ. ഓക്കെ വിഷ്ണു കറക്റ്റ്, ആസാദി കാ അമൃത് മഹോത്സവമാണ് ശരിയായിരുന്നത്. നെക്സ്റ്റ് സ്റ്റേറ്റ് ന്യൂസ് നോക്കാം, സ്റ്റേറ്റിൽ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് നോക്കാം. തമിഴ്നാട്, തമിഴ്നാട് ന്യൂസ് ആണ് പഠിക്കാൻ പോകുന്നത്. തമിഴ്നാട് ഗവൺമെന്റ് ആൻഡ് ജർമ്മനി, ജർമ്മനി ആയിട്ട് തമിഴ്നാട് ഗവൺമെന്റ് എന്ത് ചെയ്തു, ഒരു മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാ, ടു പ്രൊക്യൂർ 2500 ബസ്സസ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് തമിഴ്നാട്ടിന് പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് എന്താ ഒരു 2500 ബസ്സ് ആരായിട്ട് എം ഒ ഇ സൈൻ ചെയ്തിട്ട് മേടിക്കുന്നുണ്ട്. ജർമ്മനി, ജർമ്മനി എന്ന് പറയുന്ന കൺട്രി ആയിട്ടാണ് എം ഒ ഇ സൈൻ ചെയ്തിട്ട് മേടിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഈ പബ്ലിക് ട്രാൻസ്പോർട്ടിന് വേണ്ടിയിട്ട് ഈ ബസ് മേടിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പം ആരാ എം കെ സ്റ്റാലിൻ ആണ് അവിടുത്തെ സി എം അല്ലേ. പുള്ളി വന്നതിന് ശേഷം എന്താണ് വിമൻസിന് വേണ്ടി ഒരു സ്കീം കൊണ്ടുവന്നത് അല്ലേ, എന്താ ഫ്രീ ട്രാവൽ സ്കീം. പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എന്തായിരിക്കും, ഫ്രീ ട്രാവൽ സ്കീം. അപ്പം അത് കാരണം എന്ത് ചെയ്തു, നമുക്ക് അവിടെ ട്രാൻസ്പോർട്ടിന് കുറച്ച് ലോസ് വന്നു, അതൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 2500 ബസ് ആരായിട്ട് ചേർന്ന് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ജർമ്മനി ഗവൺമെന്റുമായിട്ട് ചേർന്നാണ്, കൺട്രിയും ചേർന്നതായിട്ട് എന്താ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിനു വേണ്ടിയിട്ട് എന്താ 150 crores അലൊക്കേഷൻ ചെയ്തിട്ടുണ്ട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ്, തമിഴ്നാട് ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റ് ഒന്ന് അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഓക്കെ ജർമ്മനി സ്റ്റാർട്ടിംഗ് നോക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട്, ക്യാപിറ്റൽ ബെർലിൻ ആണ്, കറൻസി യൂറോ, ചാൻസലർ ആരാ ആഞ്ചല മെർക്കൽ എന്ന് പറയുന്ന പുള്ളിയാണ് ചാൻസലർ. അപ്പം തമിഴ്നാടും ജർമ്മനി ഗവൺമെന്റും എം ഒ ഇ സൈൻ ചെയ്ത് എന്തിനു വേണ്ടിയിട്ടാണ്, 2500 ബസ്സസ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട് എവിടത്തേക്ക്, തമിഴ്നാട് ഗവൺമെന്റിന് വേണ്ടിയിട്ടാണ് എം ഒ ഇ സൈൻ ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇന്റർനാഷണൽ ന്യൂസ് ഒരെണ്ണം ഉണ്ട്, എന്താണെന്ന് നോക്കാം. 7th ഓക്സിജൻ എക്സ്പ്രസ് വാസ് അറൈവ്ഡ് ഇൻ ബംഗ്ലാദേശ് ഫ്രം ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് ബംഗ്ലാദേശിലോട്ട് എന്ത് പോയി, ഓക്സിജൻ എക്സ്പ്രസ്. എന്തിനു വേണ്ടിയിട്ടാ, അവിടുത്തെ COVID-19 പേഷ്യൻസ് ഒക്കെ ഉണ്ടാവല്ലേ അവിടെ ബംഗ്ലാദേശ് ഹോസ്പിറ്റൽസ് ഇരിക്കുന്നവർ, അവരുടെ ട്രീറ്റ്മെന്റ് വേണ്ടിയിട്ടാണ് ഈ ഓക്സിജൻ എക്സ്പ്രസ് എന്ന് പറയുന്നത്. ട്രെയിനിലാണ് പോകുന്നത് കേട്ടോ. അപ്പം അങ്ങനെ പോയിട്ടുണ്ട്. എത്ര ടൺസ് ആണ് പോയിരിക്കുന്നത് ഇപ്രാവശ്യം, 7th ആണ് പോയിരുന്നത്. അപ്പൊ 7th ഓക്സിജൻ എക്സ്പ്രസ് ആണ് ഇത് ഇപ്രാവശ്യം പോയത്. എത്ര ടൺസ് ആണ് അതിൽ ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ആയിട്ട് പോയിരിക്കുന്നത്, 186.29 tons ആണ് പോയിരിക്കുന്നത്. ഇത് എന്നാണ് തുടങ്ങിയത്, ഫസ്റ്റ് ഓക്സിജൻ എക്സ്പ്രസ് ബംഗ്ലാദേശിലോട്ട് എന്നാ പോയത്, ടാറ്റ നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് പോയത് എവിടെ ബംഗ്ലാദേശിലോട്ട്. July 24, 2021 ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുന്നത്, ബംഗ്ലാദേശിലോട്ട് പോകുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇതുവരെ 1402 മെട്രിക് ടൺസ് ആണ് ഓക്സിജൻ ഇവിടെ നിന്ന് എവിടെ ബംഗ്ലാദേശിലോട്ട് ഈ ഒരു സ്കീമിന്റെ വഴി എക്സ്പ്രസ് വഴി പോയിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. July 24 സ്റ്റാർട്ട് ചെയ്തു, 7th ഓക്സിജൻ എക്സ്പ്രസ് ആണ് ഇപ്പോൾ പോയിരിക്കുന്നത്. ഓക്കെ ബംഗ്ലാദേശ് ക്യാപിറ്റൽ നോക്കുമ്പോൾ ഏതാ, ധാക്ക, കറൻസി ടാക്ക, പെട്ടെന്ന് പഠിക്കുക അല്ലേ, ധാക്കയും ടാക്കയും. നെക്സ്റ്റ് എന്താ, പ്രൈം മിനിസ്റ്റർ ഷെയ്ഖ് ഹസീന, പ്രസിഡന്റ് ആരാ അബ്ദുൽ ഹമീദ് എന്ന് പറയുന്ന പുള്ളിയായിരുന്നു. ഓക്കെ അപ്പം 7th ഓക്സിജൻ എക്സ്പ്രസ് എവിടെ പോയി, ബംഗ്ലാദേശിൽ പോയി. എവിടെ നിന്നാണ് പോയത്, ഇന്ത്യയിൽ നിന്നാണ് പോയത്. എന്തിനു വേണ്ടിയിട്ടാണ്, COVID-19 പേഷ്യൻസിന് വേണ്ടിയിട്ടാണ് കേട്ടോ, ട്രീറ്റ് അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണ് പോയത്. നെക്സ്റ്റ് ബാങ്കിങ് ആൻഡ് എക്കണോമിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ഇൻഡസിൻ ബാങ്ക് ലോഞ്ച് മെഹാ കറൻസി ചെസ്റ്റ് ഇൻ ചണ്ഡിഗഡ്. ഈ കറൻസി ചെസ്റ്റ് എന്ന് പറയുന്ന ഒന്നല്ല, ഈ മണിയൊക്കെ എന്താ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ് കേട്ടോ, മണിയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സ്ഥലമാണ്. ഈ ബാങ്കിൽ നിന്നും എ ടി എമ്മിൽ നിന്നൊക്കെ കുറച്ച് കാശ് ബാലൻസ് വരുമല്ലോ, അതൊക്കെ എവിടെ ചെന്ന് വയ്ക്കും, കറൻസി ചെസ്റ്റ് എന്ന് പറയുന്ന ഏരിയയിൽ ചെന്ന് വയ്ക്കും. അപ്പൊ അങ്ങനത്തെ ഒരു സ്ഥലം എവിടെയാ, ഇൻഡസിൻ ബാങ്കിലാണ്, ഇൻഡസിൻ ബാങ്കിന്റെ ബ്രാഞ്ചസിലാണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്, എവിടത്തെ ചണ്ഡിഗറിലിരിക്കുന്നത്. അപ്പം 218 ബ്രാഞ്ചസ് ഉണ്ട് എവിടെ, പഞ്ചാബും ഹരിയാനയിലും, ആരുടെ, ഇൻഡസിൻ ബാങ്കിന്റെ. അപ്പൊ അവരുടെ എന്താ ബ്രാഞ്ചസിന്റെ അടുത്താണ് എന്താ കറൻസി ചെസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്, അതായത് മണി ഒന്ന് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലം, അത്രേ ഉള്ളൂ എവിടെ ചണ്ഡിഗഡിലാണ് വരാൻ പോകുന്നത്. ഓക്കെ ഈ ഇൻഡസിൻ ബാങ്ക് നോക്കുമ്പോൾ ഒരെണ്ണം കൂടി നോക്കാനുണ്ട്. ഇപ്പൊ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തു, RBI ഇൻഡസിൻ ബാങ്കിന് എന്ത് ചെയ്തു, ഏജൻസി ബാങ്ക് എന്ന് പറഞ്ഞു. ഏജൻസി ബാങ്ക് എന്ന് പറയുന്ന ഒന്നല്ല, ഈ സെൻട്രൽ ഗവൺമെന്റ് ട്രാൻസാക്ഷൻ ഒക്കെ ആരും നടത്തും, ഇനി ഇൻഡസിൻ ബാങ്കിന്റെ വഴിയായിരിക്കും നടത്തുന്നത്. അപ്പൊ അതുപോലെ ഒരു മൊത്തത്തിൽ 4 banks അപ്പോയിന്റ് ചെയ്തു കേട്ടോ. ആരൊക്കെയാണ്, കർണാടക ബാങ്ക്, ഇൻഡസിൻ ബാങ്ക്, RBL ബാങ്ക്, നെക്സ്റ്റ് എന്താ DCB ബാങ്ക്. അപ്പൊ ഈ 4 banks എന്ത് ചെയ്തിരിക്കുന്നത്, ഏജൻസി ബാങ്ക് ആയിട്ട് ആര്, RBI. അപ്പം ഇൻഡസിൻ ബാങ്ക് എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് പറഞ്ഞതാണ്, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ, റീസെന്റ് ആയിട്ട് നടന്ന ന്യൂസാണ്. അപ്പം കറൻസി ചെസ്റ്റ് എവിടെ വരാൻ പോകുന്നത്, ഇൻഡസിൻ ബാങ്ക് ആണ് ലോഞ്ച് ചെയ്യാൻ പോകുന്നത് മെഹാ കറൻസി ചെസ്റ്റ് എവിടെ, ചണ്ഡിഗറിൽ. ഓക്കെ ഇൻഡസിൻ ബാങ്ക് നോക്കുമ്പോൾ സ്റ്റാറ്റിക് ആയിട്ടുള്ള ഏതൊക്കെയാ, ഹെഡ്ക്വാർട്ടേഴ്സ് പൂനെ മഹാരാഷ്ട്ര, CEO ആരാ സുമന്ത് കത്പാലിയാണ്. ഓക്കെ കാർത്തിക് ഹായ്. ഓക്കെ നെക്സ്റ്റ് എന്താ അപ്പോയിന്റ്മെന്റ്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ജയാബൈ കുണ്ടൻ റോബ്സിൻ വാണി കപൂർ എസ് ബ്രാൻഡ് അംബാസഡർ. ജയ എന്ന് പറയുന്ന ഒന്നല്ല, ഒരു ജ്വല്ലറി ബ്രാൻഡാണ് ജയ എന്ന് പറയുന്നത്. അപ്പം അതിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിട്ട് ആരായിരുന്നു, ആക്ട്രസ് ആയ വാണി കപൂറിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ.
ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ബ്രാൻഡ് അംബാസഡർ വരുന്നതൊക്കെ ജസ്റ്റ് ഒരു സിംഗിൾ പേജിൽ എഴുതി വെക്കുക കേട്ടോ, കാരണം റീസെന്റ് ആയിട്ട് വരുന്നതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം ബ്രാൻഡ് അംബാസഡർ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് തന്നെ എഴുതി പോവുക. അപ്പം സെയ സെയയുടെ ബ്രാൻഡ് അംബാസഡർ ആരാ? വാണി കപൂർ ആണ്. നെക്സ്റ്റ് ഒരാൾക്ക് എന്താ 1 ഇയറുടെ എക്സ്റ്റൻഷൻ കിട്ടിയിട്ടുണ്ട്. ആരാണ്? യൂണിയൻ ഹോം സെക്രട്ടറി. യൂണിയൻ ഹോം സെക്രട്ടറി ആരായിരുന്നു? അജയ് കുമാർ ഭല്ല. പുള്ളിക്ക് 1 വർഷത്തെ എക്സ്റ്റൻഷനും കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെ ടേം ടെന്യൂർ എന്നാ കഴിഞ്ഞത്? അക്ടോബർ 2020 കഴിഞ്ഞ അക്ടോബർ 2020 കഴിഞ്ഞത്. അതിനുശേഷം 1 6 മാസം എക്സ്റ്റൻഷൻ കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? ഇപ്പം അതിനുശേഷം എന്താ 1 കൊല്ലത്തേക്കുള്ള എക്സ്റ്റൻഷൻ കൊടുത്തിരിക്കുന്നു. ആർക്ക്? അജയ് കുമാർ ഭല്ല. ആരാണ്? യൂണിയൻ ഹോം സെക്രട്ടറി ആണ്. നെക്സ്റ്റ് അഗ്രിമെന്റ്സ് എന്തൊക്കെ സൈൻ ആയിട്ടുണ്ടെന്ന് നോക്കാം. എഡൽഗ്യു ഫൗണ്ടേഷൻ ആൻഡ് ഫിക്കി, ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ചാമ്പേഴ്സ് ഓഫ് കോമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സൈൻഡ് ആൻ MOU, മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ടു അസിസ്റ്റ് വുമൻ ഇൻ ആന്റർപ്രണറിയൽ എക്കോ സിസ്റ്റം. അവർ ഇത് രണ്ടുപേരും ചേർന്ന് എന്താ ചെയ്യാൻ പോകുന്നത്? എഡൽഗ്യുവും ഫിക്കിയും ചേർന്നിട്ട് ഒരു വർക്ക്ഷോപ്പ് പോലെ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതായത് വിമൻ ആന്റർപ്രണേഴ്സ് ഒക്കെ ഉണ്ടാകുമല്ലോ, അവർക്ക് എന്ത് കൊടുക്കാൻ? സ്കില്ലും പിന്നെ എന്താ ട്രെയിനിങ് ഫെസിലിറ്റീസും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവരൊരു വർക്ക്ഷോപ്പ് ആയിട്ട് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പം അസിസ്റ്റ് വിമൻ ഇൻ ആന്റർപ്രണറിയൽ എക്കോ സിസ്റ്റം, അവിടെ അത് എന്തൊക്കെ ഫേസ് ചെയ്യണം, അതുപോലത്തെ ഉള്ള സ്കില്ലും ട്രെയിനിങ്ങും കൊടുക്കാനായിട്ടാണ് എന്ത് ചെയ്തത്? എഡൽഗ്യു ഫൗണ്ടേഷനും ഫിക്കിയും ചേർന്ന് MOU സൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ജസ്റ്റ് അത് നോട്ട് ചെയ്ത് വെക്കുക. ഫിക്കി ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ? ന്യൂഡൽഹിയാണ്. CEO ആരാ? ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരാണ്? സംഗീത റെഡ്ഡിയാണ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. നെക്സ്റ്റ് UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ, IATA എന്ന് പറയും. എക്സ്റ്റെൻഡഡ് പാർട്ണർഷിപ്പ് ടു ഫെസിലിറ്റേറ്റ് ഗ്ലോബൽ ട്രേഡ്. അതായത് ഗ്ലോബൽ ട്രേഡ് എന്ന് പറയുന്ന ഒന്നല്ല, ഈ എയർ കാർഗോ ഷിപ്മെന്റ്സ് ഒക്കെ ഉണ്ടാവല്ലോ, കാർഗോ ഒക്കെ ഷിപ്പ് ചെയ്യുന്ന, അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇവർ രണ്ടുപേരും ചേർന്നിരിക്കുന്നത്, പാർട്ണർഷിപ്പ് ചെയ്തിരിക്കുന്നത്. UNCTAD, യുണൈറ്റഡ് നേഷൻസ് കോൺഫറൻസ് ഓൺ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റും IATA, ഇന്റർനാഷണൽ എയർ ട്രാൻസ്പോർട്ട് അസോസിയേഷൻ. എഫിഷ്യന്റ് ആയിട്ടുള്ള എന്താ എയർ കാർഗോ ഷിപ്മെന്റ്സ് വേണ്ടിയിട്ടാണ്, എഫിഷ്യന്റ് ആയിട്ടുള്ള എയർ കാർഗോ ഷിപ്മെന്റ്സ് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? പാർട്ണർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, UNCTAD സ്റ്റാറ്റിക് നോക്കുമ്പോൾ എന്തൊക്കെ ഉണ്ട്? ഹെഡ്ക്വാർട്ടേഴ്സ് ജനീവ സ്വിറ്റ്സർലാൻഡ്, സെക്രട്ടറി ജനറൽ ആരാ? റെബേക്ക ഗ്രിൻസ്പെൻ ആണ്. ഇനി IATA നോക്കുമ്പോൾ അതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് എന്താ? ഇടയ്ക്ക് ഒരു ദിവസം നമ്മൾ ന്യൂസിൽ പഠിച്ചായിരുന്നു IATA ഖത്തർ എയർവേസിന്റെ ഒരു ന്യൂസ് ആയിരുന്നു. IATA എന്താ ഹെഡ്ക്വാർട്ടേഴ്സ് ഓർമ്മയുള്ളവർ ഒന്ന് കമാൻഡിൽ ഇടുക കേട്ടോ. നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. സയൻസ് ആൻഡ് ടെക്നോളജി, ISRO ഒരു ന്യൂസ് ഉണ്ട്. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ലോഞ്ച് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് GSAT-1. അതായത് എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആണ് എന്താ GSAT-1 എന്ന് പറയുന്നത്. അത് ഏത് ലോഞ്ചിങ് വെഹിക്കിളിൽ നിന്നാണ് പോയത്? റോക്കറ്റിൽ നിന്നാണ് പോയത്. GSLV-F10, ജിയോ സിങ്ക്രണസ് സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ. ആ വെഹിക്കിളിൽ വെച്ചാണ് എന്താ ആ റോക്കറ്റിൽ വെച്ചാണ് ഏത് സാറ്റലൈറ്റ് പോയത്? GSAT-1 എന്ന് പറയുന്നത്. അപ്പം ഇത് ഫെയിലിയർ ആയിപ്പോയി അല്ലേ? ഫെയിലിയർ ആയിപ്പോയി. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ക്രയോജനിക് സ്റ്റേജ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട് ഇത് ഏതിലാണ് ഈ റോക്കറ്റിൽ. അപ്പം അതിൻ്റെ ഇഗ്നീഷൻ പ്രോബ്ലം ആയിരുന്നാണ് പറയുന്നത് കേട്ടോ. ഇഗ്നീഷൻ പ്രോബ്ലം കൊണ്ടാണ് അത് ഫെയിലിയർ ആയത്. അപ്പം അവർ വിജ്ഞാപിച്ചു. എവിടെ നിന്നാണ്? സതീഷ് ധവാൻ സ്പേസ് സെന്ററിൻ ശ്രീഹരികോട്ട ആന്ധ്രാപ്രദേശ്. മാക്സിമം ഇവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നത്? ലോഞ്ച് ചെയ്യുന്ന ലോഞ്ചിങ് പാഡ് എന്ന് പറയുന്നത് അവിടെയാണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരികോട്ട ആന്ധ്രാപ്രദേശിലാണ് ഉള്ളത്. അപ്പൊ അവിടെ നിന്നാണ് വിജ്ഞാപിച്ചത്. അത് ഫെയിലിയർ ആയിപ്പോയി. എന്തുകൊണ്ടാണ്? ക്രയോജനിക് സ്റ്റേജിൽ കുറച്ച് ഇഗ്നിഷൻ പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇതിന്റെ ഇതൊക്കെ പഠിച്ചേക്കുക കേട്ടോ. എർത്ത് ഒബ്സർവേഷൻ സാറ്റലൈറ്റ് ആയിരുന്നു GSAT-1, ആ പേര് ഒന്ന് പഠിച്ചേക്കുക. പിന്നെ റോക്കറ്റിന്റെ പേര് GSLV-F10 എന്ന് പറയുന്നതാണ് പേര്. ഓക്കെ, IATA ഹെഡ്ക്വാർട്ടേഴ്സ് ചോദിച്ചായിരുന്നു. മോൺട്രിയാൽ കാനഡയാണ്. മോൺട്രിയാൽ കാനഡയാണ് ഇതിന്റെ IATA-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, അതിന്റെ ചെയർമാൻ ആരാണ്? കെ ശിവൻ. ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബാംഗ്ലൂർ കർണാടകയാണ്. 1969 എന്ത് ചെയ്യുന്നത്? ISRO എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബുക്സ് ആൻഡ് ഓതേഴ്സ്. ഒരു ബുക്ക് ഉണ്ട്, എന്താണെന്ന് നോക്കാം. നാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ഓതർ അവാർഡ് കിട്ടിയ പുള്ളിയാണ് കേട്ടോ. നാഷണൽ ബെസ്റ്റ് സെല്ലിംഗ് ഓതർ അവാർഡ് കിട്ടിയ പുള്ളിയാണ് ആര്? ആദിത്യ ആർ നൈഹോട്ട്. റിലീസസ് ഈസ് ന്യൂ ബുക്ക് അൺഹുക്ഡ് ആൻഡ് അൺബുക്ക്ഡ്. അൺഹുക്ഡ് ആൻഡ് അൺബുക്ക്ഡ് എന്ന് പറയുന്ന ആരുടെ ബുക്കാണ്? ആദിത്യ ആർ നൈഹോട്ടിന്റെ ബുക്കാണ്. ആരാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്? ഇൻവിൻസിബിൾ പബ്ലിഷേഴ്സ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ പബ്ലിക്കേഷൻ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. ആദിത്യ ആർ നൈഹോട്ടിന്റെ ബുക്കാണ് ഇത് അൺഹുക്ഡ് ആൻഡ് അൺബുക്ഡ് എന്ന് പറയുന്നത്. ആരാ പബ്ലിഷ് ചെയ്യുന്നത്? ഇൻവിൻസിബിൾ പബ്ലിഷേഴ്സ് ആണ് പബ്ലിഷ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്പോർട്സിൽ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം. ദ 130th എഡിഷൻ ഓഫ് ഡ്യൂറാൻഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഷെഡ്യൂൾ ടു ബി ഹെൽഡ് ഇൻ കൊൽക്കത്ത. കൊൽക്കത്തയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഏതാ 130th എഡിഷൻ? ഏതിന്റെ? ഡ്യൂറാൻഡ് കപ്പ്. ഫുട്ബോളായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പൊ എന്നാണ് നടക്കാൻ പോകുന്നത്? 5th September to
തേർഡ് അക്ടോബർ 2021 ലാണ് നടക്കാൻ പോകുന്നത്. ഈ ഡ്യൂറാൻഡ് കപ്പ് ഇതിനെ കുറിച്ച് പഠിക്കാൻ കുറച്ചുണ്ട്. എന്താ വേൾഡിൽ തന്നെ തേർഡിൽ ഓൾഡസ്റ്റും ഏഷ്യയിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള എന്താ ഫുട്ബോൾ ടൂർണമെന്റ് ആണ്. ഫസ്റ്റ് എന്നാ നടന്നത്? 1888 എവിടെ വെച്ച് നടന്നത്? ദക്ഷായ് ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് നടന്നത്. അപ്പൊ ഇതും ഒന്ന് നോട്ട് ചെയ്ത് പോവാ. വേൾഡിൽ തേർഡ് ഓൾഡസ്റ്റും ഏഷ്യയിൽ ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫുട്ബോൾ ടൂർണമെന്റ് അതായത് ഡ്യൂറാൻഡ് കപ്പ് എന്ന് പറയുന്ന ഫുട്ബോൾ ടൂർണമെന്റ് അത് ഇപ്രാവശ്യം എന്താ കൊൽക്കത്തയിൽ വെച്ചാണ് നടക്കാൻ പോകുന്നത്. ഫസ്റ്റ് എപ്പോൾ നടന്നു? 1888 ദക്ഷായ് ഹിമാചൽ പ്രദേശിൽ വെച്ചാണ് നടന്നത്. നെക്സ്റ്റ് എല്ലാവർക്കും അറിയുന്ന ഒരു ന്യൂസ് ആയതാ നീരജ് ചോപ്ര റിലേറ്റഡ് ആയിട്ട് വരുന്നത്. വേൾഡ് അത്ലറ്റിക്സ് റാങ്കിങ് ആ റാങ്കിങ് എടുത്ത് നോക്കുമ്പോൾ എന്താ നീരജ് ചോപ്ര സെക്കൻഡ് സ്പോട്ടിലുണ്ട്. രണ്ടാമത്തെ പൊസിഷനിൽ ഇരിക്കുന്ന ആരാണ്? നീരജ് ചോപ്ര. അപ്പൊ രണ്ടാമത്തെ പൊസിഷൻ ആകുമ്പോൾ ഫസ്റ്റ് പൊസിഷൻ ആർക്കാ ഉള്ളത്? ജർമ്മനിയുടെ ജൊഹന്ന വെട്ടർ എന്ന് പറയുന്ന പുള്ളിക്കാണ് ഫസ്റ്റ് പൊസിഷൻ. ഓക്കെ, നീരജ് ചോപ്ര ഏത് കളിയായിട്ട് ബന്ധപ്പെട്ടതാ? നീരജ് ചോപ്ര ജാവലിൻ ത്രോ അല്ലെ. പുള്ളിക്കായിട്ട് എന്താ നാഷണൽ എന്ത് ചെയ്തു? നേഷനായിട്ട് ഒരു നാഷണൽ ജാവലിൻ ത്രോ ഡേ കൊണ്ടുവന്നു. അത് എന്നാണ് അനുസരിക്കുന്നതെന്ന് കമാൻഡ് ഇടുക കേട്ടോ. ഇന്ത്യൻ അത്ലറ്റിക് ഫെഡറേഷൻ ആണ് ഈ നാഷണൽ ജാവലിൻ ത്രോ ഡേ എന്ന് പറയുന്നത് ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പം അത് എന്നാണ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത് എന്ന് തൊട്ടാ. ഓക്കെ, പുള്ളി എന്ത് ചെയ്തു? ജാവലിൻ ത്രോ ചെയ്തു അല്ലേ. എത്ര മീറ്റർ ആയിരുന്നു? 87.58. ടോക്കിയോ ഒളിമ്പിക്സിൽ ഗോൾഡ് മെഡൽ കിട്ടിയായിരുന്നു. അപ്പം ഈ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പം അറിയുന്നവരൊന്ന് പറയാ, നീരജ് ചോപ്ര അപ്പം ജാവലിൻ ത്രോ ഡേ എന്നായിരുന്നു? ആർക്കിങ്ങനെ അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു പോവാം കേട്ടോ. അപ്പം ഇത്രയായിരുന്നു എന്ത് ഓഗസ്റ്റ് 12th കറണ്ട് അഫേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പം ഇത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ക്വിസ് ആണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഒരു 15 ക്വസ്റ്റ്യൻസ് ആണ് എടുത്തു വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളാണ് ആൻസർ പറയാമോ? ഓക്കെ, അഭിനന്ദ് കറക്റ്റ് ആൻസർ. ഓഗസ്റ്റ് 7th ആയിരുന്നു എന്താ ജാവലിൻ ത്രോ ഡേ ആയിട്ട് കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്, ഓർഗനൈസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പം ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങളാണ് ആൻസർ പറയാൻ പോകുന്നത് കേട്ടോ. ഹൂ ഇനോഗ്രേറ്റ് ദ 7th IBSA അക്കാഡമിക് ഫോറം? ഓപ്ഷൻസ് രാജ്കുമാർ രഞ്ജൻ സിംഗ്, എസ് ജയ്ശങ്കർ, നിതിൻ ഗഡ്കരി, അമിത്ഷാ, നരേന്ദ്രമോദി. ഫസ്റ്റ് വൺ ആൻസർ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തായിരുന്നു ആരായിരുന്നു 7th IBSA അക്കാഡമിക് ഫോറം ഇനോഗ്രേറ്റ് ചെയ്തതെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻസർ നോക്കാം. രാജ്കുമാർ രഞ്ജൻ സിംഗ് അല്ലേ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ എക്സ്റ്റേണൽ അഫേഴ്സ് ആയിരുന്നു. ഓക്കെ, അനൂപ് അശോക് കറക്റ്റ് ആൻസർ. വിഷ്ണു കറക്റ്റ് ആണ്, എ ആണ് കറക്റ്റ് ആൻസർ. മാളവിക അഭിനന്ദ് കറക്റ്റ് ആണ്, എ ആയിരുന്നു. രാജ്കുമാർ രഞ്ജൻ സിംഗ് ആയിരുന്നു കറക്റ്റ് ആൻസർ. IBSA എന്തൊക്കെ കൺട്രീസ് ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. IBSA എന്ന് പറയുമ്പോൾ അതിൽ ഏതൊക്കെ കൺട്രീസ് ഉണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്ത് പോവാം. സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹൗ മച്ച് എമൗണ്ട് വാസ് അനൗൺസ്ഡ് ബൈ യൂണിയൻ ഗവൺമെന്റ് ഫോർ ദ ന്യൂ നാഷണൽ ഹൈവേസ് ഇൻ ഉത്തരാഖണ്ഡ്? ഓപ്ഷൻ 300 crores, 500 crores, 600 crores, 700 crores, 1000 crores. സെക്കൻഡ് വൺ ആൻസർ ചെയ്താ. ഓക്കെ, കാർത്തിക് കറക്റ്റ് ആണ്. ഫസ്റ്റ് വൺ ആൻസർ ചെയ്യുന്നു. സെക്കൻഡ് വൺ ആൻസർ ചെയ്താ. ആൻസർ നോക്കാം. 1000 crores അല്ലേ, 1000 crores ആയിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, വിഷ്ണു ഇന്ത്യ, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. കറക്റ്റ് ആണ്, കറക്റ്റ് ആണ്. വിഷ്ണു സെക്കൻഡ് ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. മാളവിക കറക്റ്റ് ആണ്, ഐശ്വര്യ കറക്റ്റ് ആണ്. തേർഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു അമംഗ് ദ ഫോളോയിങ് യൂണിയൻ മിനിസ്റ്റർ അഡ്രസ് ദ കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി ആനുവൽ മീറ്റിംഗ് 2021? ഓപ്ഷൻ രാജ്കുമാർ രഞ്ജൻ സിംഗ്, എസ് ജയ്ശങ്കർ, നിതിൻ ഗഡ്കരി, അമിത്ഷാ, നരേന്ദ്രമോദി. ഓക്കെ, അനൂപ്, ശ്രദ്ധയ, അഭിനന്ദ് സെക്കൻഡ് വൺ ആൻസർ കറക്റ്റ് ആണ്. തേർഡ് വൺ ആൻസർ ഒന്ന് പറയാം. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തായിരുന്നു. തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. നരേന്ദ്രമോദി ആയിരുന്നു കറക്റ്റ് ആൻസർ അല്ലേ. ആരെ ചെയ്തു? വിഷ്ണു, അനൂപ്, മാളവിക. കറക്റ്റ് ആൻസർ ആണ്, ഈ ആയിരുന്നു കറക്റ്റ് ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിത്ത് വിച്ച് കൺട്രി വിൽ തമിഴ്നാട് സൈൻ മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ടു പ്രൊക്യർ 2500 ബസ്സസ് ഫോർ പബ്ലിക് ട്രാൻസ്പോർട്ട്? ഓപ്ഷൻസ് ഇറ്റലി, ജർമ്മനി, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, മലേഷ്യ, ഫ്രാൻസ്. ഫോർത്ത് വൺ ആൻസർ ചെയ്താ. ഓക്കെ, ഐശ്വര്യ, ശ്രദ്ധയ, കാർത്തിക്, ഐശ്വര്യ കറക്റ്റ് ആണ്, ഈ ആയിരുന്നു തേർഡ് ക്വസ്റ്റ്യൻ ആൻസർ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താ. ഫോർത്ത് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ജർമ്മനി അല്ലേ, ബി ആയിരുന്നു കറക്റ്റ് ആൻസർ. ജർമ്മനി ആയിരുന്നു തമിഴ്നാടായിട്ട് MOU സൈൻ ചെയ്തത്. വിഷ്ണു കറക്റ്റ് ആണ്, ഫോർത്ത് വൺ ആൻസർ ബി ആയിരുന്നു. ഐശ്വര്യ കറക്റ്റ് ആണ്. ഫിഫ്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ബാങ്ക് ലോഞ്ച് ഇറ്റ്സ് മെഗാ കറൻസി ചെസ്റ്റ് ഇൻ ചണ്ഡിഗർ? ഓപ്ഷൻസ് കരൂർ വൈശ്യ ബാങ്ക്, കർണാടക ബാങ്ക്, ഇൻഡസ് ഇൻ ബാങ്ക്,
ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, എച്ച് ഡി എഫ് സി ബാങ്ക്. ഫിഫ്ത് വൺ ആൻസർ ഏതാ? ഓക്കെ, ഫോർത്ത് വൺ മാളവിക, അനൂപ്, ശ്രദ്ധയ, അതുല്യ, അഭിനന്ദ്, കാർത്തിക്, ഐശ്വര്യ. കറക്റ്റ് ആണ്, ഫോർത്ത് വൺ ആൻസർ കറക്റ്റ് ആണ്. ഫിഫ്ത് ക്വസ്റ്റ്യൻ ആൻസർ ഏതായിരുന്നു? ഫിഫ്ത് ക്വസ്റ്റ്യൻ ആൻസർ ആൻസർ ചെയ്താൽ നോക്കാം. ആൻസർ സി ആയിരുന്നു, ഇൻഡസ് ഇൻ ബാങ്ക് ആയിരുന്നു കറക്റ്റ് ആൻസർ. വിഷ്ണു, അനൂപ്, ടിൻഡു കറക്റ്റ് ആണ്, ഇൻഡസ് ഇൻ ബാങ്ക് ആയിരുന്നു കറക്റ്റ് ആൻസർ. ഫിഫ്ത് വൺ ആൻസർ സി ആയിരുന്നു. സിക്സ്ത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഹു ഈസ് ദ പബ്ലിഷർ ഓഫ് ദ ബുക്ക് അൺഹുക്ഡ് ആൻഡ് അൺബുക്ക്ഡ് ഓതേർഡ് ബൈ ആദിത്യ ആർ നൈഹൂട്ട്? ഓപ്ഷൻസ്: രൂപ പബ്ലിക്കേഷൻ, പെൻഗ്വിൻ റാൻഡം ഹൗസ്, ഇൻവിൻസിബിൾ പബ്ലിഷർ, ഹാച്ചറ്റ് ഇന്ത്യ, ഫോർമൻ കോളിൻസ്. ആരാണ് പബ്ലിഷ് ചെയ്തതാണെന്ന് ക്വസ്റ്റ്യൻ. ഓക്കെ, ഫിഫ്ത് വൺ ഐശ്വര്യ, മാളവിക, കാർത്തിക്, ശ്രദ്ധയ, ഐശ്വര്യ, പ്രദീപ്. കറക്റ്റ് ആണ്, ഫിഫ്ത് വൺ ആൻസർ കറക്റ്റ് ആണ്. സിക്സ്ത് വൺ ആൻസർ ഏതായിരുന്നു നോക്കാം. ഇൻവിൻസിബിൾ പബ്ലിഷേഴ്സ് ആണ് കറക്റ്റ് ആൻസർ. സിക്സ്ത് വൺ ആൻസർ ചെയ്ത സി ആയിരുന്നു. വിഷ്ണു, ടിൻഡു, ഐശ്വര്യ കറക്റ്റ് ആൻസർ ആണ്, കറക്റ്റ് ആൻസർ ആയിരുന്നു. സെവൻത് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെയർ ഇസ് ദ 130th എഡിഷൻ ഓഫ് ഡ്യൂറാൻഡ് കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് ഷെഡ്യൂൾ ടു ബി ഹെൽഡ്? ഓപ്ഷൻസ്: ബാംഗ്ലൂർ, കൊൽക്കത്ത, ചെന്നൈ, ന്യൂഡൽഹി, മുംബൈ. സെവൻത് വൺ ആൻസർ ചെയ്താ. ഓക്കെ, സിക്സ്ത് ക്വസ്റ്റ്യൻ മാളവിക, അനൂപ്, കാർത്തിക് കറക്റ്റ് ആയിരുന്നു. സിക്സ്ത് വൺ ആൻസർ സി ആണ്. സെവൻത് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താ. സെവൻത് ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. കൊൽക്കത്ത ആയിരുന്നു കറക്റ്റ് ആൻസർ അല്ലേ? സെവൻത് വൺ ആൻസർ ബി ആയിരുന്നു, കൊൽക്കത്ത ആയിരുന്നു. വിഷ്ണു, മാളവിക, ഐശ്വര്യ കറക്റ്റ് ആൻസർ ആണ്, സെവൻത് വൺ ബി ആയിരുന്നു. ഓക്കെ, ഇതിന് കൂടെ ഒന്നും കൂടെ പറയാ. ഡ്യൂറന്റ് കപ്പ് ആദ്യമായിട്ട് ഏത് വർഷമാണ് നടന്നതെന്ന് ഒന്ന് കമാൻഡിൽ ഇടുക കേട്ടോ. ആദ്യമായിട്ട് ഏത് വർഷമാണ് ഈ ഡ്യൂറന്റ് കപ്പ് നടന്നത്? ഓക്കെ, എയ്ത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വെയർ വാസ് ദ സെവൻത് ഓക്സിജൻ എക്സ്പ്രസ് ഓഫ് ലിക്വിഡ് മെഡിക്കൽ ഓക്സിജൻ ഫ്രം ഇന്ത്യ റീച്ച്? ഓപ്ഷൻസ്: ചൈന, സിംഗപ്പൂർ, ബംഗ്ലാദേശ്, ഓസ്ട്രേലിയ, നേപ്പാൾ. എയ്ത്ത് വൺ ആൻസർ. ഓക്കെ, സെവൻത് ക്വസ്റ്റീൻ അനൂപ്, കാർത്തിക്, ശ്രദ്ധയ, അഭിനന്ദ്, അമീൻ, ഐശ്വര്യ, വിഷ്ണു. കറക്റ്റ് ആണ്. ഓക്കെ, വിഷ്ണു കറക്റ്റ് ആണ്, 1888 അല്ലേ? അമീൻ ദറ്റ് കറക്റ്റ് ആണ്, 1888 ലായിരുന്നു എന്ത് ചെയ്തത്, ഫസ്റ്റ് ഡ്യൂറാൻഡ് കപ്പ് നടക്കുന്നത്. ഓക്കെ, എയ്ത്ത് ക്വസ്റ്റിൻ്റെ ആൻസർ നോക്കാം. ബംഗ്ലാദേശ് അല്ലേ, ബംഗ്ലാദേശിലാണ് ഏഴാമത്തെ ഓക്സിജൻ എക്സ്പ്രസ് ഇന്ത്യയിൽ നിന്ന് പോയത്. ഓക്കെ, മാളവിക, ഐശ്വര്യ, അമീൻ ദറ്റ് കറക്റ്റ് ആണ്, എയ്ത്ത് വൺ ആൻസർ സി ആണ്. ഓക്കെ, വിഷ്ണു ആദ്യം പറഞ്ഞിട്ടുണ്ട് അല്ലേ, എയ്ത്ത് വൺ ആൻസർ സി ആണ്, കറക്റ്റ് ആണ്. നയൻത് ക്വസ്റ്റിനോട്ട് പോവാം. ഹു ഹാസ് ബീൻ റോബ്ഡ് ആസ് ദ ബ്രാൻഡ് അംബാസഡർ ഓഫ് ദ ജ്വല്ലറി ബ്രാൻഡ് ദയാബൈ കുണ്ടൻ? ഓപ്ഷൻസ്: കരീന കപൂർ, പ്രിയങ്ക ചോപ്ര, വാണി കപൂർ, ദീപിക പടുകോണെ, അനുഷ്ക ശർമ്മ. നയൻത് വൺ ആൻസർ ചെയ്താ. ഓക്കെ, ശ്രദ്ധയ കറക്റ്റ് ആണ്, എയ്ത്ത് വൺ ആൻസർ. അനൂപ് കറക്റ്റ് ആണ്. പ്രദീപ് കുമാർ, 1888 കറക്റ്റ് ആണ്. ഐശ്വര്യ, എയ്ത്ത് വൺ സി കറക്റ്റ് ആണ്. നയൻത് വൺ ആൻസർ ചെയ്തായിരുന്നു. നയൻത് വൺ ആൻസർ മാളവിക കറക്റ്റ് ആണ്. നോക്കാം, വാണി കപൂർ ആയിരുന്നു കറക്റ്റ് ആൻസർ അല്ലേ? നയൻത് വൺ ആൻസർ ചെയ്ത സി ആയിരുന്നു. ആരാദ്യം പറഞ്ഞിരിക്കുന്നത്? അനൂപ്. അനൂപ്, വിഷ്ണു കറക്റ്റ് ആണ്, ഐശ്വര്യ കറക്റ്റ് ആണ്. നയൻത് വൺ ആൻസർ സി ആയിരുന്നു. ടെൻത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വിച്ച് ഓർഗനൈസേഷൻ ഹാഡ് എഡൽഗ്യു ഫൗണ്ടേഷൻ സൈൻഡ് MOU ടു അസിസ്റ്റ് വിമൻ ഇൻ ആൻഡ് ആൻറ്റർപ്രണറിയൽ എക്കോസിസ്റ്റം? ഓപ്ഷൻസ്: ഫിക്കി, അയാട്ട, UNCTAD, യുനെസ്കോ, യൂണിസെഫ്. ടെൻത്ത് വൺ ആൻസർ ചെയ്താ. ഓക്കെ, നയൻത് വൺ ആൻസർ ആരൊക്കെ ചെയ്തിരുന്നു? മാളവിക, ടിൻഡു, ശ്രദ്ധയ, അഭിനന്ദ്, ഐശ്വര്യ, അമീൻ ദത്ത് കറക്റ്റ് ആണ്. ടെൻത്ത് വൺ ആൻസർ ചെയ്താന്ന് നോക്കാം. ഫിക്കി അല്ലേ? ഫിക്കി ആയിരുന്നു കറക്റ്റ് ആൻസർ. വിഷ്ണു, മാളവിക കറക്റ്റ് ആണ്, ശ്രദ്ധയ കറക്റ്റ് ആണ്. ടെൻത്ത് വൺ ആൻസർ ചെയ്ത ഇ ആയിരുന്നു. ലെവൻത്ത് ക്വസ്റ്റ്യനിലോട്ട് പോകുന്നു. വാട്ട് ഇസ് ദ എക്സ്റ്റെൻഡഡ് ടെന്യൂർ ഓഫ് ദ യൂണിയൻ ഹോം സെക്രട്ടറി അജയ് കുമാർ ബല്ല? അജയ് കുമാർ ബല്ലയുടെ എക്സ്റ്റെൻഷൻ എതുവരെയാണെന്ന ക്വസ്റ്റ്യൻ കേട്ടോ. December 2021, April 2022, July 2022, August 2022, December 2022. ഓക്കെ, ടെൻത്ത് വൺ, ലെവൻത്ത് വൺ ആൻസർ പറയാം. ടെൻത്ത് വൺ ആൻസർ ആരൊക്കെ? അനൂപ്, അമീൻ ദത്ത്, ഐശ്വര്യ, അഭിനന്ദ്, ഐശ്വര്യ കറക്റ്റ് ആണ്. ലെവൻത്ത്, ഓക്കെ, ലെവൻത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഏതായിരുന്നു കറക്റ്റ് ആൻസർ എന്ന്? August 2022 അല്ലേ, അതായിരുന്നു കറക്റ്റ് ആൻസർ. ആരൊക്കെ പറഞ്ഞിട്ടുണ്ട്? വിഷ്ണു, ഐശ്വര്യ, അമീൻ ദത്ത് കറക്റ്റ് ആൻസർ ആണ്. ലെവൻത്ത് വൺ ഡി ആയിരുന്നു കറക്റ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 12th ക്വസ്റ്റ്യൻ ആണ്. വെൻ ഇസ് വേൾഡ് എലഫൻറ്റ് ഡേ അബ്സർവ്ഡ്? അപ്പോൾ ഇത് കണ്ടാൽ തന്നെ പറയാം അല്ലേ. ഓപ്ഷൻ: 9th ഓഗസ്റ്റ്, 10th ഓഗസ്റ്റ്, 11th ഓഗസ്റ്റ്, 12th ഓഗസ്റ്റ്, 13th ഓഗസ്റ്റ്. 12th വൺ ആൻസർ ചെയ്താ. ഓക്കെ, ലെവൻത്ത് ക്വസ്റ്റ്യൻ അനൂപ്, മാളവിക, ശ്രദ്ധയ, അഭിനത് കറക്റ്റ് ആണ്. 12th വൺ ആൻസർ പറയാം. 12th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തായിരുന്നു.
ഇതാന്ന് നോക്കാം. 12th August അല്ലേ? 12th August ആൻസർ 12th August ആയിരുന്നു. ഓക്കെ, വിഷ്ണു, ഐശ്വര്യ, മാളവിക കറക്റ്റ് ആണ്, ആദ്യം പറഞ്ഞിട്ടുണ്ട്. 12th August ആൻസർ ചെയ്ത ഡി ആയിരുന്നു. 13th ക്വസ്റ്റ്യനിലോട്ട് പോവാം. വെയർ ഇസ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് UNCTAD? ഓപ്ഷൻസ് ജനീവ, വാഷിംഗ്ടൺ DC, ന്യൂയോർക്ക്, സ്വീഡൻ, റോം. 13th ക്വസ്റ്റ്യൻ ആൻസർ പറയാം. 12th ക്വസ്റ്റ്യൻ അനൂപ്, അമീൻ, ശ്രദ്ധയ, അഭിനത്, ഐശ്വര്യ, പ്രദീപ് കുമാർ കറക്റ്റ് ആയിരുന്നു. 13th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു. 13th ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ജനീവ സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു കറക്റ്റ് ആൻസർ. ഏതിൻ്റെ? UNCTAD ഹെഡ്ക്വാർട്ടേഴ്സ്. UNCTAD ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെയായിരുന്നു? ജനീവ സ്വിറ്റ്സർലാൻഡ് ആണ്. ഓക്കെ, 13th ക്വസ്റ്റ്യൻ അനൂപ്, അഭിനത് കറക്റ്റ് ആണ്. 14th ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, ഐശ്വര്യ കറക്റ്റ് ആണ്, 13th ആണ് ആയിരുന്നു. 14th ക്വസ്റ്റ്യനിലോട്ട് പോകാം. വാട്ട് ഇസ് ദ ക്യാപിറ്റൽ സിറ്റി ഓഫ് ജർമ്മനി? ഓപ്ഷൻസ് കാൻബറ, ബെർലിൻ, ഡാക്ക, കാഠ്മണ്ഡു, വെല്ലിംഗ്ടൺ. 14th ആണ് ആൻസർ. ഓക്കെ, 13th ക്വസ്റ്റ്യൻ മാളവിക, ഐശ്വര്യ, അഭിനത്, അനൂപ് കറക്റ്റ് ആണ്. 14th ആണ് ആൻസർ ചെയ്താ. 14th ക്വസ്റ്റ്യൻ ആൻസർ. ജർമ്മനിയുടെ ക്യാപിറ്റൽ ഏതായിരുന്നു? ബെർലിൻ ആയിരുന്നു കറക്റ്റ് ആൻസർ. ആൻസർ ബി ആണ്. ഓക്കെ, ആരാദ്യം പറഞ്ഞ? വിഷ്ണു, മാളവിക, അമീൻ, ദത്ത് കറക്റ്റ് ആൻസർ ആണ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. വാട്ട് ഇസ് ദ കറൻസി ഓഫ് ബംഗ്ലാദേശ്? ബംഗ്ലാദേശിന്റെ കറൻസി എന്താണെന്നാ ക്വസ്റ്റ്യൻ. ഓപ്ഷൻ പെസോ, ഡോളർ, യൂറോ, ടാക്ക, റിംഗിറ്റ്. 15th ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറഞ്ഞു. ഓക്കെ, 14th വൺ വിഷ്ണു, മാളവിക, അമീൻ ദത്ത്, അനൂപ്, ടിൻഡു, ശ്രദ്ധയ, ഐശ്വര്യ. ഐശ്വര്യ യെസ് കറക്റ്റ് ആണ്. ഓക്കെ, 15th വൺ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താ. ബംഗ്ലാദേശിന്റെ കറൻസി ആണ് ചോദിച്ചിരിക്കുന്നത്. ക്യാപിറ്റൽ ഒന്ന് കമന്റ് ചെയ്തു പോവാ കേട്ടോ. ക്യാപിറ്റൽ ഏതായിരുന്നു? ഈ റൈമിംഗിൽ തന്നെ വരുന്ന ഒരു വാക്കാണ്. ഓക്കെ, 15th ക്വസ്റ്റ്യൻ ആൻസർ ചെയ്താൽ നോക്കാം. ടാക്ക ആയിരുന്നു അല്ലേ? ടാക്ക ആയിരുന്നു കറൻസി ഓഫ് ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്നത്. ആരൊക്കെ ചെയ്തിട്ടുണ്ട്? ആദ്യം ചെയ്തത് അനൂപ്, മാളവിക, ഐശ്വര്യ കറക്റ്റ് ആണ്. 15th വൺ ആൻസർ ഡി ആയിരുന്നു. നെക്സ്റ്റ് ആരാ ചെയ്തിരിക്കുന്നത്? അമീൻ ദത്ത്, വിഷ്ണു, ടിൻഡു, അതുല്യ, ശ്രദ്ധയ, ഐശ്വര്യ കറക്റ്റ് ആണ്. 15th വൺ ആൻസർ ഡി ആയിരുന്നു, ടാക്കയാണ്. ക്യാപിറ്റൽ ഏതാ? ധാക്ക. സൂപ്പർ, അമീൻ ദത്ത് കറക്റ്റ് ആണ്, ധാക്കയായിരുന്നു കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പം കഴിഞ്ഞു അല്ലേ, തീർന്നു. ഏതാ? ഓഗസ്റ്റ് 12th കറണ്ട് അഫേഴ്സും അത് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും നോക്കി നമ്മൾ ഇന്ന്. ഇപ്പം സെഷൻ യൂസ്ഫുൾ ആയെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഇതനുസരിച്ച് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കമാൻഡ് സെഷനിൽ ഒന്ന് പോസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പം ഓക്കെ, ധാക്ക ധാക്ക കറക്റ്റാണ്, വിഷ്ണു, അനൂപ് കറക്റ്റാണ്. അപ്പം കഴിഞ്ഞു ഇന്നത്തെ സെഷൻ. അപ്പം ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു ഫോർ ജോയിനിങ് ദ സെഷൻ. ഇനി ഇതുപോലത്തെ ഒരു നെക്സ്റ്റ് സെഷനിൽ കാണാം. അതുവരെ ബൈ.